നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കണ്ണുകളിൽ ഉണ്ടാകുന്ന പരിക്കുകളെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ അഹല്യ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആയ ഡോക്ടർ ഗിരിജ ദേവിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറേക്ക് സ്വാഗതം. മാം, നമുക്കറിയാം കണ്ണ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. കണ്ണിൽ വരുന്ന ചെറിയൊരു ഒരു പരിക്ക്, അതായത് കൺപീലി നമ്മുടെ കണ്ണിനകത്ത് വീണാൽ പോലും വളരെ അസഹനീയമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അത് ഉടൻ തന്നെ എടുത്ത് കളയാറുമുണ്ട്. കണ്ണിൽ സാധാരണ കാണുന്ന പരിക്കുകൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണുന്ന പരിക്കുകൾ എന്തൊക്കെയാണ്? ഒരു ആക്സിഡൻറ്റിന് ഒരു മേജർ റോളുണ്ടോ? ആക്സിഡൻ്റ് മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമ്മുടെ കണ്ണിന് പല പരിക്കുകളും ഉണ്ടാകാറുണ്ട്. ചിലത് വളരെ നിസ്സാരമായിട്ടുള്ള പരിക്കുകളാണ്. പരിക്കുകളെന്ന് പറയുന്ന കൂട്ടാൻ പറ്റാത്ത പലതും ഉണ്ട്. കാരണം നമ്മുടെ കണ്ണിൽ നീരാവി അടിക്കുക, അല്ലെങ്കിൽ പുകയടിക്കുക, ഇതെല്ലാം നമ്മുടെ കണ്ണിൽ ചുവപ്പും ഇറിറ്റേഷനും വെള്ളം വരവും ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ തനിയെ അത് മാറുകയും ചെയ്യും. പക്ഷെ അത് വളരെ ലഘുവായ ഒരു പരിക്കെന്ന് പറയാം. പക്ഷെ കുറച്ചുകൂടെ ഗുരുതരമായി, എന്നാൽ ഏറ്റവും സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു പരിക്ക്, കണ്ണിനുള്ളിൽ എന്തെങ്കിലും പൊടി വീണ് അത് തറച്ചിരിക്കുക. നമ്മുടെ കൃഷ്ണമണിയിൽ തറച്ചിരിക്കാം, നമ്മുടെ കണ്ണിൻ്റെ പോളയ്ക്കുള്ളിൽ തറച്ചിരിക്കാം. ഇത് തറച്ചിരുന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അത് ഒരു ഡോക്ടറുടെ അടുക്കൽ പോയി അണുമുക്തമായ ഉപകരണങ്ങൾ കൊണ്ട് അത് നീക്കം ചെയ്തില്ലെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായി കണ്ണിൽ പഴുപ്പും വ്രണവും ആയിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചയെ തന്നെ ബാധിക്കാവുന്ന ഒരു പ്രശ്നമാകും. അപ്പോൾ നിസ്സാരമായ ഒരു പ്രശ്നമായിട്ട് തുടങ്ങുന്നതാണ്, അത് ഒരു കാഴ്ചയെ തന്നെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നമാകാം നമ്മൾ കരുതലോടെ അതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ. ഈ കൺപീലികൾ നമ്മളെ കണ്ണിനകത്ത് തറച്ച് അല്ലെങ്കിൽ കൺപീലി കണ്ണിനകത്ത് വീണ് നമുക്കൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം സ്ത്രീകൾ ഉപയോഗിക്കുന്ന കൺമഷി, കൺമഷി ചില സമയത്ത് കട്ടി പിടിക്കുകയും അത് കണ്ണിനകത്ത് വരികയും അല്ലെങ്കിൽ അതിൻ്റെ അനർജി മൂലമൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിലുണ്ടാകാറുണ്ട്. കൺപീലിയും ഒക്കെ നമ്മുടെ കണ്ണിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. എന്നാലും അത് പൊഴിഞ്ഞ് പുറമേ സാധാരണ പോകുന്നത്. നമ്മുടെ തലയിലെ മുടി പൊഴിയുന്നത് പോലെ തന്നെ രോമം പൊഴിഞ്ഞു പോവുകയും പുതുതായിട്ട് കിളിക്കുകയും ചെയ്യും. പക്ഷെ അപൂർവമായിട്ട് നമ്മുടെ കണ്ണിനുള്ളിൽ വീഴും. അങ്ങനെ വീണാൽ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കണ്ണുനീര് കൊണ്ട് അത് കഴുകി പുറത്തേക്ക് പോകാറുണ്ട്. വളരെ അപൂർവമായിട്ടേ അത് കണ്ണിൽ നിന്ന് പോകാതെ ഇരിക്കാറുള്ളൂ. അത് വളരെ അപൂർവമായ ഒരു സംഗതിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു സാധാരണ ഡോക്ടർക്ക് അത് ഒരു ഒരു ബഡ് വെച്ചോ മറ്റോ അത് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും കണ്ണിലുണ്ടാകുന്ന പരിക്കുകൾ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാം. പലപ്പോഴും നമുക്കറിയാം കണ്ണിനകത്ത് ഒരു പൊടി വീണ് കഴിഞ്ഞാൽ ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ കൈ കൊണ്ട് അത് തിരുമുക എന്നുള്ളതാണ്. വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ്. പലപ്പോഴും അത് കുറച്ച് തിരുമി കഴിഞ്ഞിട്ടാണ് അറിയുന്നത്, അല്ലെങ്കിൽ തണ്ണിലെ പൊടിയുണ്ടായിരുന്നു, അത് സ്ക്രാച്ച് വീണു എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് റെസ്പോൺസ്, കണ്ണിനകത്ത് പൊടി വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം, ആർക്കും അറിയാം അത് കണ്ണിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ എല്ലാവർക്കും അത് അറിയാവുന്നതാണ്, കണ്ണിൽ ബുദ്ധിമുട്ടാണ്, കണ്ണ് നീര് വരുന്നു, നമുക്ക് അടച്ചു പിടിക്കേണ്ടി വരുന്നു, തുറന്നോളം നോക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കണ്ണിനകത്തൊരു പൊടിയോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയുടെ പാട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് എന്താണ്? നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് കണ്ണിട്ട് തിരുമരുത്. തിരുമ്മിക്കഴിഞ്ഞാൽ ആ പൊടി കൃഷ്ണമണി തറച്ചിരിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ അത് ആഴത്തിൽ തറച്ചു പോകും. അല്ലാതെ പോളയുടെ ഉള്ളിലിരിക്കുന്നതാണെങ്കിൽ കണ്ണിവിടെ കൃഷ്ണമണിയിൽ ഉരസി വലിയൊരു സ്ക്രാച്ച് അവിടെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും അത് തിരുമാതെ ഇരിക്കുക. പിന്നെ പിന്നെ നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഒരു വെള്ളം ഒഴിച്ച് കഴുകുക എന്നുള്ളതാണ്. അതും ഒരു നല്ല കാര്യമല്ല. കാരണം നമ്മുടെ ഈ വെള്ളത്തിൽ പലതരം കെമിക്കൽസും അണുക്കളും ഉള്ളതാണ്. അത് കുറേ കൂടെ ഇൻഫെക്ഷന് സഹായിക്കുകയേ ഉള്ളൂ. തനിയെ തന്നെ അത് കണ്ണുനീര് അത് നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മുടെ പ്രകൃതിയാ ഉള്ള പ്രവർത്തനം മൂലം അത് മാറിപ്പോകുന്നില്ല, തടച്ചിൽ നിൽക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുകയാണ് നല്ലത്. അല്ലാതെ അടുത്ത വീട്ടിൽ ആർക്കെങ്കിലും കൊടുത്ത ഒരു മരുന്നോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു മരുന്നോ വാങ്ങിച്ചൊഴിക്കുകയും അങ്ങനെ സ്വയം ചികിത്സയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടാകാനും കണ്ണിൻ്റെ കാഴ്ചയെ തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട്. ചെറിയൊരു പ്രശ്നം ഒരു ഗുരുതരമായ പ്രശ്നമായിട്ട് മാറാതിരിക്കാൻ നമ്മൾ വേഗം ഒരു മെഡിക്കൽ സഹായം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. മാം, ചിലപ്പോൾ ആൾക്കാർ കണ്ണിനകത്ത് എന്തെങ്കിലും പൊടി വീഴുന്നതായിട്ട് തോന്നും. അവരറിയാം കണ്ണിനകത്ത് ഒരാൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പൊടിയൊന്നും ഇല്ലെങ്കിലും ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ കണ്ണ് തട്ടിക്കൊണ്ടേ തന്നെ ഇരിക്കും. അപ്പോൾ എന്താണ് ഇങ്ങനൊരു സിറ്റുവേഷനുള്ള കാരണം? നമ്മുടെ കണ്ണിൻ്റെ പുറത്ത് നമ്മുടെ പോളകൾ എപ്പോഴും ഉരസിക്കൊണ്ടിരിക്കുകയാണ് കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ. അപ്പോൾ അതിനൊരു നാച്ചുറലായിട്ടുള്ള ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത് കണ്ണിലെ കണ്ണുനീരാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ അറിയുന്നില്ലെങ്കിലും കണ്ണുനീർ എപ്പോഴും നമ്മുടെ കണ്ണിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അത് കണ്ണിൽ നിന്ന് മൂക്കിലേക്ക് ഒരു ദ്വാരം വഴി പുറത്തേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് യാതൊരു അസ്വസ്ഥതയും കൂടാതെ നടക്കണമെങ്കിൽ
അതിന് സ്വാഭാവികമായിട്ടുള്ള ലൂബ്രിക്കേഷൻ വേണം. പക്ഷേ നമുക്ക് ഇപ്പം കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും ഈ ലൂബ്രിക്കേഷൻ കുറഞ്ഞാണ് വരുന്നത്. കാരണം ഈ പൊടി പുക അന്തരീക്ഷത്തിലെ മാലിന്യങ്ങൾ മൂലവും പിന്നെ പലതരം മരുന്നുകളുടെ പ്രവർത്തനം പിന്നെ ഒരുപാട് നേരം കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഈ കണ്ണുനീരിൻ്റെ അളവിനെ കുറയ്ക്കുന്ന പ്രശ്നങ്ങളാണ്. അതാണ് പലപ്പോഴും ഈ കണ്ണുനീരിൻ്റെ അളവ് കുറഞ്ഞ് കണ്ണിൻ്റെ ലൂബ്രിക്കേഷൻ കുറയുമ്പോൾ പോളടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അസ്വസ്ഥത ഒരു കണ്ണിൽ പൊടി തടയുന്നത് പോലെയുള്ള ഒരു ഒരു ലക്ഷണമൊക്കെ തോന്നുന്നത്. അതിന് ശരിക്കും അതിന് നമ്മൾ ഈ പൊടിയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മരുന്നുകളും ഒഴിവാക്കാൻ പറ്റുകയില്ല. കമ്പ്യൂട്ടറും ടി വിയുടെയും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പിന്നെ ലൂബ്രിക്കേഷനുള്ള അനേകം തുള്ളി മരുന്നുകൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അവ ഉപയോഗിച്ച് നമുക്ക് കണ്ണിന് ആവശ്യമായ ലൂബ്രിക്കേഷൻ നൽകുക മാത്രമേ ഉള്ളൂ അതിന് പരിഹാരം. മാം, വളരെ നാൾ തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജി കണ്ണാശുപത്രിയിൽ വർക്ക് ചെയ്തൊരു ഡോക്ടർ, വളരെ കാലം വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ, അവിടുത്തെ ഡയറക്ടർ എന്നുള്ള നിലയിലും മുൻ ഡയറക്ടർ എന്നുള്ള നിലയിലും ചോദിക്കണം. നമ്മുടെ ഇത്തരം ഒരു റഫറൽ സെൻ്ററുകളിൽ ഈ കണ്ണിൽ വരുന്ന പരിക്കുകൾ മൂലം വരുന്ന പേഷ്യൻസിൻ്റെ എണ്ണം എത്രത്തോളമുണ്ട്? എത്രത്തോളം ഗുരുതരമാണ് അവരുടെ യഥാർത്ഥത്തിൽ ഇത്തരം വരുന്ന പരിക്കുകൾ? ശരിക്കും കണ്ണാശുപത്രിയിൽ വരുന്നത് പലതും വളരെ ഗുരുതരമായ പരിക്കുകൾ തന്നെയാണ്. കാരണം ഇത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകാം, വീടുകളിലുണ്ടാകാം, പണിസ്ഥലങ്ങളിലുണ്ടാകാം, പിന്നെ ഈ പടക്കം പൊട്ടിക്കുക, അമ്പലങ്ങളിൽ വെടിക്കെട്ടുകൾ നടത്തുക, ഈ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കണ്ണിന് പരിക്ക് വരാൻ സാധ്യതയുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ വീട്ടിനുള്ളിൽ നമ്മൾ കത്തിയോ ഈ കമ്പ് മൂർച്ചയുള്ള മറ്റ് സാധനങ്ങൾ ഇവയൊക്കെ കുട്ടി കത്രിക ഇവയൊക്കെ കുട്ടികളുടെ കൈവച്ച് എത്തിപ്പെടാതെ നമ്മൾ മാറ്റി വെച്ചില്ലെങ്കിൽ അവരതെടുത്ത് കളിക്കാനും അങ്ങനെ കണ്ണിന് മുറിവ് പറ്റാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർ പുറമേ പോയി കളിക്കുമ്പോഴും കമ്പും മറ്റും എടുത്ത് കളിക്കാൻ അവരെ നമ്മൾ കളിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എപ്പോഴും നമ്മുടെ മേൽനോട്ടത്തിലായിരിക്കണം അവരുടെ കളികളൊക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലൊക്കെ എടുത്തെറിഞ്ഞിട്ടാണെങ്കിലും കണ്ണി വന്നുകൊണ്ട് പരിക്ക് പറ്റാം. അതുപോലെ സ്കൂളുകളിലാണെങ്കിലും ഈ പെൻസിലും പേനയും സ്കെയിലും കോമ്പസും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് കണ്ണിൻ്റെ മുഖത്തിൻ്റെ നേരെയും വരാതെ അതിൻ്റെ ആപത്തുകളിലെ കെട്ടി അധ്യാപകർ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ അതുമൂലമുള്ള മുറിവുകൾ പറ്റി പലപ്പോഴും കുട്ടികൾ നമ്മുടെ അടുത്ത് എത്താറുണ്ട്. തീർച്ചയായും ഈ കണ്ണുകളിലുണ്ടാകുന്ന ഗുരുതരമായ പരിക്കുകൾ നമ്മൾ എത്രത്തോളം ചികിത്സിക്കാൻ സാധിക്കും? എപ്പോഴും നമുക്ക് ഈ പ്രിവെൻഷൻ, കണ്ണിലുണ്ടാകുന്ന പ്രിവെൻഷൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം ഗ്ലാസുകൾ ഉപയോഗിക്കുക എന്നുള്ളത്, ഏതെങ്കിലും ജോലി സ്ഥലത്താണെങ്കിൽ ഇത്തരം ഗ്ലാസുകൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കണ്ണുകൾ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാമെന്നുള്ളതിന്. പക്ഷേ ഇത്തരം പരിക്കുകൾ നമുക്ക് എത്രത്തോളം റിക്കവറി ചെയ്ത് വരാം? ഇത് എളുപ്പമാണെന്ന് നമ്മൾ പറയുന്നെങ്കിലും പലപ്പോഴും നടക്കാറില്ല. ഈ വെൽഡിംഗ് ചെയ്യുമ്പോൾ തന്നെ അത് ആ ഗോഗിൾസ് വയ്ക്കുക എന്നുള്ളത് ആരും ചെയ്യാറില്ല. പല വ്യവസായ സ്ഥാപനങ്ങളിലും ഈ പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ് കമ്പൽസറി ആയിട്ട് നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിലും അത് പലരും ഉപയോഗിക്കാറില്ല. ഈ ബൈക്ക് ഓടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഗ്ലാസ് വയ്ക്കാതെ അല്ലെങ്കിൽ ഹെൽമെറ്റേ വയ്ക്കാതെ തന്നെയാണ് പലരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ സംരക്ഷണത്തിനുള്ള താല്പര്യം വളരെ കുറവാണ്. പക്ഷെ മുറിവ് പറ്റിയാൽ നമുക്കതിന് ഇൻഫെക്ഷനും മറ്റും വരാതെ അതിന് ശരിയായിട്ടുള്ള ചികിത്സ ചെയ്താൽ കാഴ്ച ഒരു 30% ആൾക്കാരിലും നമുക്കത് വീണ്ടെടുക്കാൻ സാധിക്കും. കണ്ണിൽ എന്തെങ്കിലും തട്ടൽ തോന്നിയാൽ വളരെ നോർമലായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമുക്കറിയാം ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻസ് അവൈലബിൾ ആണ്. ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു വലിയ സമൂഹം ഇപ്പോഴും നമ്മുടെ അതിലുണ്ട്. അപ്പോൾ ഒരു ഡോക്ടറെ കാണാതെ തന്നെ മരുന്ന് ഉപയോഗിക്കുന്ന രീതിയിൽ അത് ഇത്തരം പരിക്കുകൾ ഗുരുതരമാക്കാനല്ലേ സഹായിക്കും? അതെ, തീർച്ചയായിട്ടും. കാരണം മുറിവുകൾ പറ്റിയാൽ ആ മുറിവുകൾ പഴുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യം. മുറിവുകൾ കൊണ്ടുള്ള കേടുകൾ നമുക്ക് പരിഹരിക്കാം, പക്ഷേ കണ്ണ് വളരെ മൃദുലമായ ഒരു ഡെലിക്കേറ്റ് ഓർഗനാണ്. അതിനകത്ത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് കാഴ്ച വീണ്ടെടുക്കാൻ പ്രയാസമാണ്. ഇങ്ങനെ ഇൻഫെക്ഷൻ വരാതിരിക്കണമെങ്കിൽ നമ്മൾ മരുന്നുകളുടെ ദുരുപയോഗം ഒഴിവാക്കണം. പ്രത്യേകിച്ച് കടയിൽ പോയി വെറുതെ പറഞ്ഞ് എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചാൽ അത് സ്റ്റീറോയിഡുള്ള മരുന്നുകളായിരിക്കും പലപ്പോഴും കിട്ടുന്നത്. ആ സ്റ്റീറോയിഡ് ഇങ്ങനെ ഒരു മുറിവുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇൻഫെക്ഷൻ ക്ഷണിച്ച് വരുത്തുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വയം ചികിത്സയും ഇങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ മരുന്നുകൾ വാങ്ങിച്ച് ചികിത്സിക്കുന്നതും എല്ലാം നമ്മൾ കഴിയുന്നത് ഒഴിവാക്കണം. അതുപോലെ തന്നെ സമയം വൈകാതെ ആ ഒരു ആശുപത്രി സമീപിക്കുകയും വേണം. കാരണം ചിലപ്പോൾ വളരെ ലഘുവായ ഒരു മുറിവാണെന്ന് നമ്മൾ വിചാരിക്കും. കാരണം ഒരു വലിയൊരു ഒരു മൂർച്ചയുള്ള ഒരു വസ്തു നമ്മുടെ കണ്ണിൽ വന്ന് തട്ടിയ കൃഷ്ണമണി തറച്ചിരുന്നാൽ നമുക്ക് അസ്വസ്ഥതയും വേദനയും തട്ടലും എല്ലാം തോന്നും. പക്ഷെ അത് കണ്ണ് തുളച്ച് കണ്ണിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ വസ്തുവാണെങ്കിൽ നമുക്ക് ഒരു പ്രത്യേകിച്ച് അസ്വസ്ഥതയും ചിലപ്പോൾ തോന്നിയില്ല എന്ന് വരും. അത് പിന്നെ കണ്ണിനുള്ളിൽ അതിൻ്റെ പ്രവർത്തനം മൂലം കുറച്ച് നാളുകൾക്ക് ശേഷം വേദനയും പഴുപ്പും
കാഴ്ച നഷ്ടപ്പെടലും ഒക്കെ ആകുമ്പോഴാണ് ഇതൊരു ഗുരുതരമായ പ്രശ്നമായിരുന്നു എന്നറിയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തുതരം ഒരു മുറിവ് പറ്റിയാലും അത് ലഘുവാണെന്ന് തോന്നിയാൽ തന്നെയും ഒരു ഡോക്ടറെ സമീപിച്ച് അത് ഗുരുതരമല്ലാത്ത ഒരു പ്രശ്നമാണ് എന്ന് കഴിയുന്നതും സമയം വൈകാതെ ഉറപ്പാക്കുക എന്നുള്ളതാണ് മുറിവുകൾ മൂലം കാഴ്ച നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യം. കണ്ണുകളെ കുറിച്ച് നമ്മുടെ കണ്ണുകളുടെ പരുക്കുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കൃഷിസ്ഥലങ്ങളിൽ ഈ ഇത്തരം നമുക്കറിയാം കൃഷിസ്ഥലത്ത് ഇറങ്ങി ജോലി ചെയ്യുന്നവർക്കൊന്നും യഥാർത്ഥത്തിൽ സാധാരണക്കാർക്കൊന്നും ഈ ഗൂഗിൾസ് ഒക്കെ കണ്ണിൽ കണ്ണട വെച്ചിട്ടൊന്നും ഒരു പ്രവർത്തിക്കുന്ന ഒരു പരിചയവുമില്ല, അങ്ങനെ ഒരു ശീലവുമില്ല. അപ്പോൾ ഈ കൃഷിസ്ഥലത്തുണ്ടാകുന്ന പരുക്കുകൾ എത്രത്തോളം ഗുരുതരമാവാറുണ്ട്? എന്താണ് ഈ കൃഷിസ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? വ്യവസായ സ്ഥലങ്ങളിൽ ഇങ്ങനെ പരിക്കുകൾ പറ്റാൻ സാധ്യതയുണ്ടെന്ന് പലർക്കും അറിയാം. അതിന് പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ് എല്ലാം കൊടുക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ കൃഷിസ്ഥലങ്ങളും ഇതുപോലെ പരിക്കുകൾ പറ്റാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എന്ന ആളുകൾ അത് അതിനെപ്പറ്റി അറിയാറുമില്ല, അതിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കാറുമില്ല. ഏറ്റവും കൂടുതൽ കൃഷിസ്ഥലങ്ങളിൽ പരിക്കുകൾ പറ്റുന്നത് ഈ കൊയ്ത്ത് സമയത്താണ്. കൊയ്ത്ത് സമയത്ത് ഈ നെൽക്കതിർ കണ്ണിൽ തറച്ച് കണ്ണിൽ മുറിവ് പറ്റും, അതിന് പഴുപ്പും ഉണ്ടാകാറുണ്ട്. ഈ പണ്ട് നെയ്ത്തും ഈ കൊയ്ത്തൊക്കെ വളരെ ഉണ്ടായിരുന്ന കാലത്ത് ഈ കൊയ്ത്ത് സമയത്ത് വളരെയധികം ആൾക്കാർ കൃഷ്ണമണിയുടെ വ്രണവുമായിട്ട് ആശുപത്രികളിൽ വരുമായിരുന്നു. ഇപ്പം കൊയ്ത്ത് കുറവായതുകൊണ്ട് അത് കുറവാണ്, എങ്കിലും തീരെ ഇല്ലാതെയില്ല. ഈ കറ്റ അടിച്ച് അത് നെൽമണി വേർതിരിക്കുന്നതാണ് ഈ നെൽമണി തെറിച്ച് കണ്ണിൽ തടയാൻ മുറിവ് പറ്റാനും ഇടയാകുന്നത്. അതിന് പകരം ഈ കറ്റ ചവിട്ടി മെതിച്ച് നമ്മൾ നെൽക്കതിർ വേർവരിക്കുകയാണെങ്കിൽ ഇത്രയും അപകടം കുറവാണ്. അതുപോലെ തന്നെ കൃഷിസ്ഥലത്തിനുള്ളിൽ കൂടെ നടക്കുമ്പോൾ ഈ കമ്പുകളും മുള്ളുകൾ ഈ ഓലയുടെ തുമ്പ് ഇതെല്ലാം കണ്ണിൽ തട്ടാനും മുറിവ് പറ്റാനും സാധ്യതയുണ്ട്. കൃഷിസ്ഥലങ്ങളിലുള്ള മുറിവുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ഇത്തരമുള്ള ഈ പച്ചക ഇലകളിലും മറ്റും ഫംഗസ് ആണ് ബാധയാണ് കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ ഈ ഫംഗസ് കണ്ണിൽ ബാധിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മരുന്നുകളും കുറവാണ്. തന്മൂലം അത് ചികിത്സിച്ച് ഭേദമാക്കാനും നമ്മുടെ കാഴ്ചയെ രക്ഷപ്പെടുത്താനും അത് എളുപ്പമല്ല. അതുകൊണ്ട് കണ്ണിൽ എന്തെങ്കിലും കൃഷിസ്ഥലത്ത് വെച്ചൊരു മുറിവ് പറ്റുമോ കമ്പ് തട്ടുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും വേഗം ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. അവർക്ക് അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ഒരു രീതി എന്നുള്ള നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും? അത് ഇതെന്നും വന്ന് തട്ടാതെ നമ്മൾ ഈ ചെടികളുടെ ഇടയിലും ഒക്കെ പോകുമ്പോൾ തട്ടാതെ നമ്മൾ കൈകൊണ്ട് മാറ്റി നടക്കുക എന്നുള്ളത് മാത്രമേ പ്രായോഗികമായിട്ട് നടക്കുകയുള്ളൂ. കാരണം കൃഷി ജോലികളിൽ നിന്നും ചെയ്യുന്നവർക്ക് ആരും പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ് ഒന്നും നൽകാറില്ല. അത് ശരിക്കും അവർക്കും ആവശ്യമാണ്. ഈ പിന്നെ ഈ മണ്ണ് കിളക്കുകയും മറ്റും ചെയ്യുമ്പോൾ മണ്ണ് തെറിച്ച് കണ്ണിൽ വീഴാനും ഒക്കെ സാധ്യതയുണ്ട്, അതും അപകടമാണ്. പക്ഷേ ഇതിനൊന്നും നമുക്കൊരു പ്രത്യേക പരിഹാര മാർഗമില്ല. ഈ കൊയ്ത്തുകാർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനൊരെണ്ണം, ഇത് ചവിട്ടി മെതിക്കുകയാണ് ചെയ്യാവൂ, അടിച്ച് കൊഴിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളത്. പിന്നെ ഏറ്റവും പറയാനുള്ള കാര്യം എന്ത് വന്നാലും നമ്മൾ സ്വയം ചികിത്സയ്ക്ക് പോകരുത്, എത്രയും വേഗം ഡോക്ടറെ സമീപിക്കണം എന്നുള്ളത്. നമുക്കറിയാം പടക്കം കേരളത്തിൽ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ആഘോഷങ്ങൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ദീപാവലിയോട് അടുപ്പിച്ച് ഒരുപാട് പേര് ബേൺസ് ആയിട്ടും മുഖത്തുണ്ടാകുന്ന ഇഞ്ചുറീസും കണ്ണിലുണ്ടാകുന്ന ഇഞ്ചുറീസുമായിട്ട് ഡോക്ടർമാരെ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ പടക്കം അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓണത്തിനുള്ള സീസൺ ആയിരുന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ ദീപാവലിയോടനുബന്ധിച്ചായിരുന്നാലും എത്രത്തോളം ആൾക്കാർ പടക്കം ഉപയോഗിച്ചത് മൂലം ഉണ്ടാകുന്ന കണ്ണുകൾക്കുണ്ടാകുന്ന ഇഞ്ചുറിയുമായിട്ട് വരാറുണ്ട്? പടക്കം പൊട്ടിക്കുന്ന അവസരങ്ങളിലെല്ലാം പ്രത്യേകിച്ച് വിഷു ദീപാവലി തുടങ്ങിയ സമയത്ത് ഒരുപാട് കുട്ടികൾ, പ്രത്യേകിച്ചും കുട്ടികൾക്കാണ് ഇത് കൂടുതലും സംഭവിക്കുന്നത്, പടക്കം കൊണ്ടുള്ള മുറിവ് പറ്റി കണ്ണിൽ പൊള്ളലും ഒക്കെ ആയിട്ട് ആശുപത്രിയിൽ എത്തുന്നത്. അതിന് ഒരു പ്രധാന കാരണം നല്ല സുരക്ഷിതമായിട്ട് ഇവരിത് ചെയ്യാത്തതാണ്. ഒരു കുറച്ച് തുറന്ന സ്ഥലത്ത് വേണം ഈ പടക്കവും മറ്റും പൊട്ടിക്കുന്നത്. ഇപ്പം നമ്മുടെ വീടുകളിൽ മുറ്റവും മറ്റും വളരെ കുറവായതുകൊണ്ട് ഈ സുരക്ഷിതമായ ഒരു അകലം നിലനിർത്താൻ പലപ്പോഴും സാധിക്കുകയില്ല. അതിന് പകരം റോഡിലും മറ്റും പോയി പടക്കം പൊട്ടിക്കും, അതും അപകടമാണ്. പിന്നെ മുതിർന്നവരുടെ മേൽനോട്ടത്തിലല്ലാതെ കുട്ടികൾ പടക്കം പൊട്ടിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. ഈ പൊട്ടാത്ത പടക്കം അടുത്ത് എന്ന് പരിശോധിക്കുമ്പോഴാണ് പലപ്പോഴും അത് പൊട്ടി പൊള്ളലും കണ്ണിലും മുറിവും പറ്റുന്നത്. അതുപോലെ തന്നെ പൊട്ടാതെ ബാക്കി വരുന്ന പടക്കം കുഴിച്ചിടുകയോ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അത് നശിപ്പിച്ച് കളയണം. അല്ലാതെ അത് വെച്ചിരുന്നാൽ പിന്നെ കുട്ടികൾ ചിലപ്പോൾ കൊണ്ടുപോയി തീയൊക്കെ ഇട്ട് അതിനുള്ളിലിട്ട് പടക്കം പൊട്ടിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയാണ് പലപ്പോഴും അപകടം പറ്റി കുട്ടികളും മുതിർന്നവർ പോലും ആശുപത്രിയിൽ എത്തുന്നത്. പടക്കം വളരെ ഒരു അപകടം പിടിച്ച വസ്തുവാണ്. അത് വളരെ കരുതലോടും സൂക്ഷ്മതയോടും കൂടി തന്നെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ മുറിവ് പറ്റും. എല്ലാ വർഷവും ഈ പടക്കം പൊട്ടിക്കുന്ന ദീപാവലി സമയമാകുമ്പോൾ ഗവൺമെൻറ് തന്നെ ടിവിയിൽ കൂടെയൊക്കെ ഇതിനെപ്പറ്റി പല പരസ്യങ്ങളും കൊടുക്കാറുണ്ട്. എന്നാലും എല്ലാ വർഷവും ഇതുമൂലം കണ്ണിന് പരിക്ക് പറ്റുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവൊന്നും കാണാറില്ല. തീർച്ചയായിട്ടും ഇത്തരം നമ്മൾ കണ്ണിലുണ്ടാകുന്ന പരിക്കുകളുമായിട്ട് വരുന്ന
ജനങ്ങൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിന് എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ചെയ്യേണ്ടത്? സാധാരണ നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തന്നെ സാധാരണ ഒരു ഒരു ഫിസിക്കൽ എക്സാമിനേഷനിൽ കൂടി തന്നെ നമുക്ക് അതിൻ്റെ പരിക്കുകളുടെ വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുമോ? കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ കണ്ണ് തുളച്ച് കയറിയ ഒരു മുറിവാണെങ്കിൽ എന്തെങ്കിലും അന്യവസ്തുക്കൾ ഉള്ളിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം ഒരു മുറിവ് അങ്ങനെ ഉണ്ടാകുമ്പോൾ കണ്ണിന് ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടാകും. അങ്ങനെ രക്തം വന്ന് മൂടി കഴിയുമ്പോൾ നമുക്ക് കണ്ണിനകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് അറിയാൻ പറ്റുകയില്ല. അപ്പോൾ MRI, CT സ്കാൻ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ തുടങ്ങിയ സ്കാനുകൾ ആവശ്യമാണ്. പൊടി എന്തെങ്കിലും അന്യവസ്തുക്കൾ കണ്ണിനുള്ളിൽ പോയിട്ടുണ്ടോ എന്നറിയാം. അങ്ങനെ അന്യവസ്തുക്കൾ കണ്ണിനുള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. എത്രയും വേഗം ഓപ്പറേഷൻ വഴി ആ വസ്തുക്കൾ നീക്കം ചെയ്യണം. പിന്നെ ഈ കണ്ണിലുള്ള മുറിവുകൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് അത് തുന്നലിട്ട് അതും ശരിയാക്കേണ്ടി വരും. പിന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് തുളച്ച് കയറുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിലുള്ള മറ്റ് ഭാഗങ്ങൾക്ക് മുറിവ് പറ്റും. കണ്ണിലെ ലെൻസിന് മുറിവ് പറ്റി തിമിരം ഉണ്ടാകാം. കണ്ണിലെ റെറ്റിന വരെ പോയി റെറ്റിനയിൽ തുളയുണ്ടായിട്ട് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് റെറ്റിന അതിൻ്റെ സ്ഥലചലനം വരുന്ന അസുഖം ഉണ്ടാകാം. ഈ വക അസുഖങ്ങൾക്കെല്ലാം വീണ്ടും ഓപ്പറേഷൻ വേണ്ടി വരും. കണ്ണിൻ്റെ പ്രഷർ കൂടാം. അപ്പോൾ ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ മുറിവ് നമ്മൾ തുന്നലിട്ട് ശരിയാക്കുന്നത് മാത്രമല്ല, ആ മുറിവ് മൂലം വരുന്ന മറ്റ് പ്രശ്നങ്ങൾ, തിമിരം, റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, ഇവയ്ക്ക് ചിലപ്പോൾ ഒന്നിലധികം ശസ്ത്രക്രിയകൾ പിന്നീട് വേണ്ടിയും വരും. ഇങ്ങനെ പല ശസ്ത്രക്രിയകൾ വഴിയായിരിക്കും കുറച്ചെങ്കിലും കാഴ്ച നമുക്ക് ഇത്തരം കണ്ണുകളിൽ തിരിച്ച് കൊടുക്കാൻ സാധിക്കുക. തീർച്ചയായിട്ടും കണ്ണിലുണ്ടാകുന്ന പരിക്കുകൾ നമ്മൾ ഈ മെഡിക്കൽ മാനേജ്മെൻറ്റുകൾ വേണ്ടി വരുന്നത് നമുക്ക് എന്തൊക്കെയാണ്? ഉള്ളിൽ മരുന്ന് കൊടുത്ത് ചികിത്സിക്കേണ്ടി വരാറുണ്ട്? ഉള്ളിൽ മരുന്ന് തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇൻഫെക്ഷൻ ആണ് ഇതിൽ ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷം. അപ്പോൾ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ആൻറ്റിബയോട്ടിക്സ് ഉള്ളിലും കൊടുക്കേണ്ടി വരും, പുറമേയും ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ കണ്ണിൻ്റെ ഉള്ളിലെ നീർക്കെട്ട് വന്നിട്ട് കണ്ണിൻ്റെ റെറ്റിനയ്ക്കും മറ്റും കേടുവരും. അതുകൊണ്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ സ്റ്റീറോയിഡ് പോലുള്ള മരുന്നുകൾ ഉള്ളിൽ കൊടുത്തിട്ട് ഈ നീർക്കെട്ടും എല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പം കണ്ണിലുണ്ടാകുന്ന പരിക്കുകളെ കുറിച്ച് നമ്മൾ സ്പോർട്സിൻ്റെ കാര്യം വിട്ടുപോയി. അപ്പോൾ സ്പോർട്സ് ഇഞ്ചുറീസ് കണ്ണിൽ എത്രത്തോളം പരിക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്? അത് എത്രത്തോളം ഗുരുതരമാണ്? സ്പോർട്സ് വളരെയധികം കണ്ണുകൾക്ക് മുറിവ് പറ്റിക്കുന്ന ഒരു അവസ്ഥയാണ്. സ്പോർട്സിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമ്മൾ എന്തെങ്കിലും ബോൾ വന്ന് കണ്ണിൽ തട്ടുക, പ്രത്യേകിച്ച് ഷട്ടിൽ കോക്കാണ് കണ്ണിന് വളരെ മുറിവ് പറ്റിക്കുന്ന ഒരു സാധനം. നമ്മൾ നോക്കുമ്പോൾ ഷട്ടിൽ കോക്ക് വളരെ വെയിറ്റ് കുറഞ്ഞ ഒരു സാധനമാണ്, വളരെ മൃദുവായ ഒരു സാധനമാണ്. പക്ഷേ ഏറ്റവും അപകടകാരി ഈ ഷട്ടിൽ കോക്കാണ്. കാരണം അത് അടിക്കുമ്പോൾ വളരെയധികം സ്പീഡിലാണ് നമ്മുടെ വരുന്നത്. അതുകൊണ്ട് വന്ന് കണ്ണിൽ തട്ടിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഉള്ളിൽ ചതവ് വന്നിട്ട് ബ്ലീഡിങ്ങും മറ്റ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറെ ഒന്ന് ക്രിക്കറ്റ് ബോളാണ്. ക്രിക്കറ്റ് ബോൾ സാധാരണ പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് ആണെങ്കിൽ അവർ ആ ഹെൽമെറ്റൊക്കെ വെച്ച് കളിക്കുന്നതുകൊണ്ട് അപകടം പറ്റിയില്ല. പക്ഷേ സാധാരണ ആൾക്കാർ, കുട്ടികൾ മറ്റും റോഡ് സൈഡിലൊക്കെ കളിക്കുന്നത് ടെന്നീസ് ബോളോ അല്ലെങ്കിൽ സാധാരണയുള്ള ക്രിക്കറ്റ് ബോൾ കൊണ്ട് തന്നെ കളിക്കുകയാണെങ്കിൽ അത് കുറേ കൂടെ വലിയൊരു ബോളായതുകൊണ്ട് കണ്ണിന് നേരെ ആഘാതം വരുന്നത് കുറവാണ്. കൂടുതലും കണ്ണിന് ചുറ്റുമുള്ള എല്ലുകൾക്കാണ് അതുകൊണ്ടുള്ള ആഘാതം കൂടുതൽ വരുന്നത്. പിന്നെ പോളയിൽ ചതവും നീരും മുറിവും എല്ലാം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ബാസ്കറ്റ് ബോളോ ഫുട്ബോളോ പോലെയുള്ള കളികൾ കളിക്കുമ്പോൾ ചതവ് വരുന്നത് കൈയുടെ മുട്ടോ മുഷ്ടിയോ ഒക്കെ വന്ന് കണ്ണിൽ തൊട്ട്, കാരണം ഈ കണ്ണിലേക്ക് തുളച്ച് കയറുന്ന വസ്തുക്കൾ കൊണ്ടുള്ള മുറിവിനേക്കാളും ഇതുപോലെയുള്ള ചതവാണ് കണ്ണിന് ദൂരകാലത്തേക്ക് ഉള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഒരു ചതവിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്ന ഉടനെ തന്നെ നമുക്കറിയാൻ സാധിക്കുകയില്ല. അത് ക്രമേണ അതിനകത്ത് പല വ്യതിയാനങ്ങളും വരും. കണ്ണിൻ്റെ പ്രഷർ കൂടാം, കണ്ണിൻ്റെ ലെൻസ് ക്രമേണ തിമിരമായി മാറാം, റെറ്റിനയ്ക്ക് കേടുവരാം. ഇതെല്ലാം ഒരു 5-6 മാസം കൊണ്ടേ ഒരു ചതവ് പറ്റിയ കണ്ണിന് എന്തെല്ലാം കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുകയുള്ളു. കാരണം ആ ചതവ് പറ്റുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോൾ ഒരു ഇതിന് ഈ കണ്ണിന് എന്തെല്ലാം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുകയില്ല. ദീർഘകാലത്തെ പരിശോധനയും ചികിത്സയും എല്ലാം ഈ ചതവ് പറ്റിയ കണ്ണുകൾക്ക് ആവശ്യമാണ്. നമ്മൾ ഒരു കുറച്ച് പേഷ്യൻസ് ഉണ്ടാവും നമ്മുടെ പ്രേക്ഷകർ, സാധാരണഗതിയിൽ കണ്ണിന് പരിക്കുകൾ ഉണ്ടായി ചികിത്സിച്ച ആൾക്കാർ. അപ്പോൾ ഇത്തരം ചികിത്സിച്ച ആൾക്കാർ ആ കണ്ണൊരു ലോങ് ടൈം പ്ലാനിൽ ഒരു ഒബ്സർവേഷനിൽ വയ്ക്കിയിട്ടുണ്ടോ? അത് പ്രത്യേകം നമുക്കറിയാം ഒരു ഗ്ലോക്കോമ എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇഞ്ചുറി മൂലം ഉണ്ടാകുന്ന ഗ്ലോക്കോമ നമ്മുടെ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് പെർമനൻ്റായിട്ട് കാഴ്ച പോകുന്ന ഒരു അസുഖവും കൂടിയാണ്. അപ്പോൾ കണ്ണിലുണ്ടാകുന്ന ഒരു പരിക്കുകൾ ഉണ്ടായാൽ അത് സാധാരണഗതിയിലുണ്ടായ പരിക്കുകളാണെങ്കിൽ കൂടിയും നിസ്സാരമായിട്ടുള്ള പരിക്കുകളാണെങ്കിൽ കൂടിയും ഈ കണ്ണ് നമ്മൾ ഒബ്സർവേഷനിൽ വച്ചിരിക്കണമോ? എത്ര നാൾ ഈ അതിനകത്തൊരു ഒബ്സർവേഷൻ നമുക്ക് വേണ്ടി വരും? അത് ഓരോ കണ്ണിലും പറ്റിയിരിക്കുന്ന ചതവിൻ്റെയോ മുറിവിൻ്റെയോ ഗുരുതരാവസ്ഥ അനുസരിച്ചിരിക്കുന്ന കാര്യമാണ്. ചികിത്സിക്കുന്ന ഡോക്ടർക്ക് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഡോക്ടർ പറയുന്ന കാലയളവിൽ
വ്യക്തമായിട്ട് കൃത്യമായിട്ട് മരുന്നുകൾ ചെയ്യുകയും ചെക്കപ്പിന് ചെല്ലുകയും ഒക്കെ ചെയ്യണം. കാരണം പലപ്പോഴും ആ മുറിവ് പറ്റിയ സമയത്തെ വേദനയും ചുമപ്പും എല്ലാം കഴിയുമ്പോൾ ഇനി ഇതെല്ലാം നിസ്സാരമാണ്, ഡോക്ടർ ഇതിന് അടുത്ത മാസം ചെക്കപ്പിന് വരാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പോകുന്നില്ല, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളത് നിസ്സാരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പം എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ അത് പരിഹരിക്കാൻ നടക്കുന്നതിനേക്കാളും കൃത്യമായിട്ട് ഡോക്ടർ പറയുന്നതനുസരിച്ചുള്ള ചികിത്സയും ചെക്കപ്പും ഒക്കെ നടത്തി കുഴപ്പങ്ങൾ വരാതെ സൂക്ഷിക്കുകയാണ് നല്ലത്. ഡോക്ടർമാർക്ക് തന്നെ പറയാൻ സാധിക്കും ഇനി ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇനി ചെക്കപ്പിന് വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മരുന്നുകൾ നിർത്താം, ഇനി മരുന്നുകൾ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സമയം വരെ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് കൂടുതൽ അപകടം വരാതെ സൂക്ഷിക്കാൻ ഏറ്റവും ആവശ്യം. നമുക്കറിയാം ഈ ലാസിക് ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ തിമിരത്തിന് ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ കണ്ണിലുണ്ടാകുന്ന പരിക്കുകൾ സാധാരണ ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു ഇത്തരം സർജറി ഒന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരെ കാട്ടി ഗുരുതരമാവാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ലാസിക് ചെയ്ത ആൾക്കാരുടെ കണ്ണ് ഒരു സ്ട്രക്ചറലി വീക്കായിട്ടുള്ള ഒരു കണ്ണാണ്. എന്തെങ്കിലും ഇതേപോലെയുള്ള ചതവ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ അപകടങ്ങൾ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലാസ്റ്റിക് ചെയ്തവർ ഈ കോണ്ടാക്ട് സ്പോർട്സ് എന്ന് പറയുന്ന ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ ഇവ കളിക്കുന്നത് അത്ര നല്ലതല്ല. അവർക്ക് മുറിവ് പോകാനും കണ്ണിന് തകരാറുകൾ വരാനും ഉള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തിമിരം ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കും ഇതേപോലെ പുറകിൽ പുറത്തുനിന്നൊരു കണ്ണിനൊരു തട്ട് കിട്ടിയാൽ അതുപോലെ കണ്ണിൻ്റെ മുറിവ് വീണ്ടും തുറന്നു വരാനും കണ്ണിനുള്ളിൽ കേടുവരാനും ഒക്കെ സാധ്യത കുറച്ച് കാലത്തേക്കെങ്കിലും, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു 3 മാസം അല്ലെ 6 മാസത്തേക്ക് സാധ്യത കൂടുതലാണ്. കാരണം പലപ്പോഴും ഈ തിമിര ശസ്ത്രക്രിയ ചെയ്യുന്നത് പ്രായമുള്ള ആൾക്കാരിലായിരിക്കും. അപ്പോൾ അവരുടെ വീട്ടിൽ അവരുടെ കൊച്ചുമക്കളെ പേരക്കുട്ടികളൊക്കെ കാണും, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ മടി വന്നിരുന്ന് സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ അവരുടെ കയ്യോ ഒക്കെ കണ്ണിൽ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ തിമിര ശസ്ത്രക്രിയയ്ക്ക് ശേഷവും നമ്മൾ പ്രത്യേകം പറയുന്നതാണ് ഒരു 3 മാസത്തേക്ക് പേരക്കുട്ടികളെന്നും മടിയിലിരുത്തി ലാളിക്കാനൊന്നും പോകരുത്, അവരെ അത്ര അടുപ്പിച്ച് സ്നേഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ കണ്ണിനുണ്ടാകുന്ന പരിക്കുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഫസ്റ്റ് എയ്ഡ് നേരത്തെ പറഞ്ഞ പോലെ ഒരു തെറ്റായ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണിൻ്റെ പരിക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രൈമറി നമ്മൾ ചെയ്യുക? നേരെ ഒരു ഡോക്ടറെ പോയി കാണുന്നതിന് മുമ്പ് കണ്ണിനകത്തൊരു പൊടി വന്നു കഴിഞ്ഞാൽ വളരെ ഫോഴ്സ്ഫുള്ളി വെള്ളം കണ്ണിലേക്ക് ഒഴിച്ച് ആ പൊടി നീക്കാനായിട്ട് രീതിയിൽ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ കണ്ണിനകത്ത് വേറൊരാളെ കൊണ്ട് നടച്ച് ടോർച്ച് വല്ലതും അടിച്ച് നോക്കിയിട്ട് അതിനകത്ത് നിന്ന് എന്തെങ്കിലും തറച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റുകയും വളരെ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്? ഒരു ഡോക്ടറെ പോയി കാണുക എന്നുള്ളത് മാത്രമാണോ പരിഹാരം? കണ്ണിൽ എന്തെങ്കിലും തട്ടി അല്ലെങ്കിൽ ഒരു ഒരു വേദനയുണ്ട്, പൊടി തടയുന്ന പോലെ തോന്നുന്നു എങ്കിൽ കണ്ണടച്ച് അല്പനേരം വെറുതെ വിശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കണ്ണുനീരി കൂടെ തന്നെ സ്വയമേവ അത് പോകുമെങ്കിൽ അത് പോകും. അല്ലാതെ നമ്മൾ വെള്ളം കോരി ഒഴിച്ച് കഴുകിയാലൊന്നും തറച്ചിരിക്കുന്ന പൊടിയാണെങ്കിൽ പോകാൻ പോകുന്നില്ല. ഈ വെള്ളത്തിൽ നിന്ന് പല അണുക്കളും കണ്ണിനുള്ളിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട്. പിന്നെ ഈ സ്വയം എടുക്കാൻ ശ്രമിക്കുന്നതും കൂടുതൽ അപകടത്തിലേക്കേ നയിക്കുകയുള്ളൂ. പക്ഷേ കണ്ണിലൊരു കെമിക്കൽസ് എന്തെങ്കിലും വീഴുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആസിഡോ മറ്റേ കുമ്മായം ഈ സിമെൻറ്റ് കലക്കി ഇതൊക്കെ വീഴുകയാണെങ്കിൽ ഉടനെ തന്നെ വെള്ളം വെച്ച് കഴുകണം. കാരണം ആ ആസിഡും ആൽക്കലിയും കണ്ണിലിരുന്ന് കൂടുതൽ നേരം പ്രവർത്തിച്ച് കൂടുതൽ പൊള്ളൽ ഉണ്ടാകാതിരിക്കാൻ ഈ വെള്ളം വെച്ച് കഴുകുന്നത് സഹായിക്കും. അല്ലാതെ മറ്റ് മുറിവുകളിലൊന്നും കണ്ണിൽ വെള്ളം ഒഴിച്ച് കഴുകാതിരിക്കുന്നതാണ് കണ്ണിൻ്റെ സുരക്ഷയ്ക്ക് കൂടുതൽ മെച്ചം. പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ ഉണ്ടാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന നീരാവി അടിക്കുമ്പോൾ കണ്ണിനുണ്ടാകുന്ന പൊള്ളലുകൾ, അത് സാധാരണ ചില ആൾക്കാർക്ക് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചുമന്നിരിക്കും, രണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ തനിയേ അതങ്ങ് കുറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ഫസ്റ്റ് എയ്ഡ് എന്താണ് നമ്മൾ ചെയ്യുക? അതല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, നീരാവി അടിച്ച് പൊള്ളലില്ലെങ്കിൽ അത് ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ അത് മാറും. അല്ലാതെ 1-2 ദിവസം നീണ്ടു നിൽക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം കണ്ണിൽ പൊള്ളലുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ അപ്പോൾ ചെയ്യാവുന്നത് അല്പം തണുത്ത വെള്ളം വെച്ച് മുഖം കഴുകുക, കണ്ണിനുള്ളിലേക്ക് ഒഴിക്കുകയല്ല, മുഖം കഴുകുക, അല്ലെങ്കിൽ ഒരു ഐസ് ഒരു തുണി പൊതിഞ്ഞ് കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഇതൊക്കെ നമുക്ക് കുറച്ച് ഒരു നമ്മുടെ ബുദ്ധിമുട്ട് തൽക്കാലത്തെ ആ ബുദ്ധിമുട്ട് മാറ്റാൻ നമുക്ക് സഹായകമാകും. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുണ്ട് കണ്ണുകളിലുണ്ടാകുന്ന പരിക്കുകളെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കൈരളി ടവേഴ്സ് പാളയം തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.